Hi friends, it's me Priya Hari Prasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. In the number of day discussing and both other choice under uncertainty. Choice under uncertainty. Okay. അപ്പം അതൊരു സിംഗിൾ ടോപ്പിക് അല്ല, പക്ഷെ നമ്മൾക്ക് നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ കഴിയും. എന്താണ് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് അത് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഈ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റിക്ക് അകത്ത് വരുന്ന കുറേ തിയറീസ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ തന്നെ. അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. മാക്സിമം എല്ലാവരും വാച്ച് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യാം. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി. നമുക്കറിയാം അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാല് അനിശ്ചിതത്വം അല്ലെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് അല്ലെ, ചില സിറ്റുവേഷൻ അൺസർട്ടൻ ആയിരിക്കും, നമുക്ക് പറയാൻ കഴിയില്ല, വി കനോട്ട് പ്രിഡിക്ട് ഓക്കെ അബൌട്ട് ദ ഔട്ട്കം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന്റെ ഔട്ട്കംസിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല, എങ്ങനെയായിരിക്കും വരികയെന്ന് അല്ലെ. അതിന് ചിലപ്പം പ്രോബബിലിറ്റീസ് ഉണ്ടാവും, മിനിമം ഒരു ടു അല്ലെ രണ്ട് ഉണ്ടാവും, എന്താ പറയുക, പ്രോബബിലിറ്റീസ് ഉണ്ടാവും, സാധ്യതകൾ ഉണ്ടാവും അല്ലെ. അത് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചിലപ്പം ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഒരുപാട് സാധ്യതകളും ഉണ്ടാവും, ഔട്ട്കംസും ഉണ്ടാവും. അപ്പൊ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതാണ് ഇവിടെ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു കൺസ്യൂമർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് കാര്യങ്ങൾ, മനസ്സിലായോ? ആ അങ്ങനെ ഒരു അൺസർട്ടൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൺസ്യൂമറുടെ സെലക്ഷൻ എങ്ങനെയാണ്, ചോയ്സ് എങ്ങനെയാണ്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റിയെ കുറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു പ്രൊഡ്യൂസറുടെ കേസ് എടുക്കാം. ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസറുടെ കേസാണ് നമ്മൾ ഈ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റിക്ക് അകത്ത് ആദ്യം പറയുന്നത്. കാരണം പ്രൊഡ്യൂസർക്ക് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അതിന് ഏതൊക്കെ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം, ഇതിനെ കുറിച്ചൊക്കെ പ്രൊഡ്യൂസർക്ക് നല്ല ഒരു എന്തുണ്ട്, ധാരണയുണ്ട്. ഒരു ഏകദേശം നമുക്ക് പറയാം ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ശരിക്കും കൺസ്യൂമേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രൊഡ്യൂസർക്ക് എന്തല്ലെന്നാണ് പറയുന്നത്, അൺസേർട്ടൻ ഇല്ല, സെർട്ടനിറ്റി ആണ് പ്രൊഡ്യൂസർക്ക് ഉള്ളത്. കാരണം പ്രൊഡ്യൂസർക്ക് എത്ര അമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കുറെ ഐഡിയാസ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് കൺസ്യൂമർക്ക് ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ അല്ല, ശരിയല്ലേ? നമുക്ക് ആ സെല്ലർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ അല്ലെ. അതും അല്ലാതെ ആ സിറ്റുവേഷനിൽ ഓരോ സാധ്യതകളുണ്ട്, ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ പോസിബിലിറ്റീസ് ഉണ്ടാവും, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അൺസർട്ടനിറ്റി ലെസ് ആണ് കേട്ടോ, ആ ഒരു പോയിന്റ് ഓർമ്മ വെക്കണം. ആരെ കമ്പയർ ചെയ്യുമ്പോൾ, വെൻ കമ്പയർ ടു ദ സിറ്റുവേഷൻ ഓഫ് എ കൺസ്യൂമർ, ഒരു കൺസ്യൂമറുടെ സിറ്റുവേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പക്ഷെ കൺസ്യൂമറുടെ കേസ് അങ്ങനെയല്ല, അൺസേർട്ടൺ ആണ്, ഫുൾ ഓഫ് അൺസേർട്ടനിറ്റീസ് ആണ് കൺസ്യൂമർക്കുള്ളത് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ഏത് സിറ്റുവേഷനിൽ, അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, മനസ്സിലായോ? ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ദ ഡിസിഷൻ ഓഫ് എ കൺസ്യൂമർ മേക്സ് വിത്ത് വെൻ ഔട്ട്കംസ് ആർ അൺസേർട്ടൺ ഈസ് ബേസ്ഡ് ഓൺ ലിമിറ്റഡ് ഇൻഫർമേഷൻ. നോക്കൂ, ഒരു കൺസ്യൂമറുടെ എന്താ പറയാ ഡിസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അൺസേർട്ടൺ ആയിട്ടുള്ള ഇവന്റ്സിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു കൺസ്യൂമറുടെ ഡിസിഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ദ ഡിസിഷൻ ഓഫ് എ കൺസ്യൂമർ മേക്സ് വെൻ ഔട്ട്കംസ് ആർ അൺസേർട്ടൺ ഈസ് ബേസ്ഡ് ഓൺ ലിമിറ്റഡ് ഇൻഫർമേഷൻ. കൺസ്യൂമർക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ, കൺസ്യൂമർക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്താ പറയാ എന്ത് ചെയ്യുമെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ദെൻ മോർ ഇൻഫർമേഷൻ ലെസ് റിസ്ക്. കൺസ്യൂമർക്ക് കൂടുതൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിൽ റിസ്ക് എന്ത് ചെയ്യും, കുറയും, ശരിയല്ലേ? അപ്പൊ ഇൻഫർമേഷൻ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ ആൾക്ക് ഔട്ട്കം എന്താണെന്ന് അറിയില്ല, അങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് അത് റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ആൾക്ക് റിസ്ക് കൂടും. ഇനി ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ലഭിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൾക്ക് എന്ത് കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും അല്ലെ. ബട്ട് ഡിസിഷൻ ഓഫ് എ കൺസ്യൂമർ മേക്സ് വെൻ ഔട്ട്കംസ് ആർ അൺസേർട്ടൺ, അൺസേർട്ടൺ ആയിട്ടുള്ള ഔട്ട്കംസ് ഉള്ള സമയത്ത് ഒരു കൺസ്യൂമർ എങ്ങനെ തീരുമാനം എടുക്കുന്നു ലിമിറ്റഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട്,
അതാണ് നമ്മൾ ഇവിടെ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആണ് തീരുമാനം എടുക്കുന്നു അതല്ല അപ്പോൾ മോർ ഇൻഫർമേഷൻ ആണെങ്കിൽ ലെസ് റിസ്ക് ആയിരിക്കും റിസ്ക് കുറയ്ക്കാൻ ഇൻഫർമേഷൻ കൂടുതൽ കിട്ടിയിരിക്കണം കൺസ്യൂമർക്ക് അപ്പൊ ചില കേസിൽ കിട്ടും ചില കേസിൽ കിട്ടില്ല ഇനി നമ്മൾ പ്രിഫറൻസസ് അണ്ടർ സർട്ടനിറ്റി ആണ് ഇതിനകത്ത് പഠിക്കേണ്ടത് കേട്ടോ എങ്ങനെ ഈ സർട്ടൺ ആയിട്ടുള്ള ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷന് പ്രിഫറൻസസ് അണ്ടർ അൺസേർട്ടനിറ്റി ആണ് കേട്ടോ അപ്പൊ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് കൺസ്യൂമർ അപ്പൊ തിങ്ക് ഓഫ് എ ലോട്ടറി ഒരു ലോട്ടറിയുടെ കേസാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ ഓക്കെ അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ അൺസേർട്ടനിറ്റിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒരു ലോട്ടറിയുടെ കേസ് എടുക്കുക തിങ്ക് ഓഫ് എ ലോട്ടറി ലോട്ടറി ടിക്കറ്റ് അറിയില്ലേ നമ്മളിപ്പോ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു അത് തീർത്തും അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാനൊരു ലോട്ടറി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം എനിക്ക് പ്രൈസ് കിട്ടാം കിട്ടാതിരിക്കാം ശരിയല്ലേ അത് അതിന്റെ ചാൻസ് രണ്ടെണ്ണമാണ് പക്ഷെ എനിക്ക് അറിയില്ല ഇത് എനിക്ക് അറിയുന്നുണ്ട് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രതീക്ഷയുണ്ട് നമുക്ക് എക്സ്പെക്ടേഷൻ അങ്ങനെയാണ് പക്ഷെ ഒരിക്കലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അല്ലേ അപ്പം രണ്ട് ചാൻസസ് ഉണ്ട് ഓക്കെ എനിക്ക് ആ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതല്ലെങ്കിൽ അതിനകത്ത് എത്ര കൺസോളേഷൻ പ്രൈസസ് ഒരുപാട് പ്രൈസസ് ഉണ്ട് സെക്കൻഡ് തേർഡ് അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ സീറോ ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ അപ്പൊ ഒരുപാട് ഔട്ട്കംസ് ഉണ്ട് ശരിയല്ല അത് അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വിൻ $90 വിത്ത് പ്രോബബിലിറ്റി 1/2 1/2 എന്താണ് രണ്ട് ചാൻസസിലെ ഒരു ചാൻസ് $90 വിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ രണ്ട് ചാൻസ് ഇവിടെ പറയുന്നുള്ളൂ ലോട്ടറിയിൽ അല്ലെ പ്രോബബിലിറ്റി എന്ന സാധ്യത അത്രേ ഉള്ളൂ അപ്പൊ 1/2 എന്താണ് രണ്ട് സാധ്യതകളിലെ ഒരെണ്ണം എന്താണ് $90 വിൻ ചെയ്യാന്നുള്ളത് ദെൻ അടുത്തത് എന്താണ് വിൻ $0 വിത്ത് പ്രോബബിലിറ്റി 1/2 അതും ഏകദേശം 1/2 തന്നെയാണല്ലോ അതും എന്താണെന്ന് വെച്ചാൽ രണ്ട് ഔട്ട്കംസിൽ ഒരെണ്ണം എന്താണ് സീറോ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഒന്നോ എനിക്ക് $90 കിട്ടും പ്രൈസ് കിട്ടും അതല്ലെങ്കിൽ സീറോ എന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത പൈസയും പോവും അല്ലെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഈ രണ്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഞാൻ തീരുമാനം എടുക്കുകയാണ് ഇതിൽ ഞാൻ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പൊ ആ ഒരു കൺസ്യൂമറുടെ ആ ഒരു ആ സെലക്ഷൻ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത് കേട്ടോ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അതാണ് ഇതിനകത്ത് ഓക്കെ അല്ലാതെ സാധാരണ തീരുകൾ പഠിക്കുന്ന പോലെ നമുക്ക് കിട്ടില്ല പഠിക്കാനായിട്ട് മനസ്സിലായോ അപ്പൊ നോക്കിക്കോളൂ ലോവർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആർ പ്രിഫറബിൾ അപ്പം നമ്മളിവിടെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ലോവർ റിസ്ക് റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെ ഒരു കൺസ്യൂമർ റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കും ദെൻ അൺസർട്ടനിറ്റി അല്ലെ അനിശ്ചിതത്വങ്ങളുണ്ട് ഇത് രണ്ടും പ്രിഫറബിൾ ആണ് ഇതിൽ ഏതെങ്കിലും നമുക്ക് ഉണ്ടോ ഒന്നോ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം അല്ലെ അറിയില്ല പക്ഷെ ലോട്ടറിയുടെ കേസ് ഒന്നും ഓക്കെ അപ്പം റിസ്ക് ലോവർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആർ പ്രിഫറബിൾ ഇവിടെ പ്രിഫറബിൾ ആയിട്ട് രണ്ട് കണ്ടീഷൻസ് വരും എന്തൊക്കെയാണ് റിസ്ക് കുറവും അൺസർട്ടനിറ്റിയുമാണ് ഓക്കെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് കൺസ്യൂമറുടെ ഇത് ഇനി ആസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻക്രീസസ് സം സ്ട്രാറ്റജിക് ചോയ്സസ് ബിക്കം വാല്യുബിൾ അതായത് ഈ റിസ്കും അൺസർട്ടനിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ചില എന്താ പറയാ സ്ട്രാറ്റജിക് ചോയ്സസ് വാല്യുബിൾ ആവും ഓക്കെ റിസ്കും അൺസർട്ടനിറ്റിയും കൂടുന്ന സമയത്ത് ശരിയല്ലേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വാല്യുബിൾ ആയിരിക്കില്ലേ ഈ ലോട്ടറിയുടെ കേസ് മാത്രമല്ല പലതും ഉണ്ടാവും അല്ലെ ബെറ്റ് ഗാംബ്ലിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒരുപാട് എന്താ പറയാ റിസ്കും ഉണ്ട് അൺസേർട്ടനും ആണ് അല്ലെ അതൊക്കെ കൂടുന്ന സമയത്ത് സം സ്ട്രാറ്റജിക് ചോയ്സസ് ചില ചോയ്സസ് എന്ന് പറയുന്നത് ബിക്കം എന്താവും വാല്യുബിൾ ആവും അപ്പൊ നമ്മൾ കാര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് അല്ലെ ചിലപ്പോൾ അത് വാല്യുബിൾ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം ഓക്കെ ദെൻ സെവറൽ ഔട്ട്കംസ് ഫോർ ഈച്ച് ഡിസിഷൻ ഓരോ ഡിസിഷനും സെവറൽ ഔട്ട്കംസ് ഉണ്ടാവും അല്ലെ കൺസ്യൂമർക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ആ ഒരെണ്ണം എടുക്കാൻ പല ഔട്ട്കംസ് ഉണ്ടാവും പല റിസൾട്ട് ആയിരിക്കും കിട്ടുക ശരിയല്ലേ ഓക്കെ അപ്പം സെവറൽ ഔട്ട്കംസ് ഫോർ ഈച്ച് ഡിസിഷൻ ഓരോ ഡിസിഷനും പല ഔട്ട്കംസ് ഉണ്ടാവും ദെൻ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഔട്ട്കം ഈസ് അൺനോൺ ഈ ഓരോ ഔട്ട്കം അത് ഔട്ട്കമും നമുക്ക് അൺനോൺ ആണ് ഔട്ട്കമിന്റെ പ്രോബബിലിറ്റി സാധ്യത അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ സാധ്യത എന്ന് പറയുന്നത് അൺനോൺ ആണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ശരിയല്ലേ ആർക്കും അത് പറയാൻ കഴിയില്ല ഓക്കെ ദെൻ നോളജ് വുഡ് ലീഡ് ടു ലെസ് അൺസർട്ടനിറ്റി ഇനി ഏത് കാര്യമാണോ നമ്മളിങ്ങനെ അൺസർട്ടൺ ആയിട്ടുള്ള ഇവന്റിൽ നമ്മൾ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ അത് എന്തിനെ കുറയ്ക്കും എന്നാ പറയാ ലെസ് അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ അനിശ്ചിതാവസ്ഥയെ കുറയ്ക്കും അനിശ്ചിതത്വത്തെ കുറയ്ക്കും ശരിയല്ലേ നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന തീരുമാനം ഡിസിഷൻ എടുക്കാൻ പോകുന്ന ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അൺസർട്ടനിറ്റി കുറയും റിസ്കും കുറയും അതാ പറയുന്നത് നോളജ് വുഡ് ലീഡ് ടു ലെസ് അൺസർട്ടനിറ്റി ദെൻ ഡിസിഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ആയിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പൊ അൺസേർട്ടൺ സിറ്റുവേഷനിൽ ഡിസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഡിഫിക്കൾട്ട് ആയിരിക്കും ഓക്കെ
then attempt to avoid uncertainty. Ellavarum consumer aayikotte managers aayikotte ellavarum uncertainties avoid cheyanayana shramikka seriyalle adu nammal ivide eduthu parayanda oru karyamaanu producers aayikotte ellavarum okay appo ellavarum uncertainty avoid cheyan shramikkum appo endha parayam knowledge undengil ai risk um uncertainty okke korayum डिशन सिटेशन डिफिकल्ट इन सिन तीन वालुबल ओके अब लॉटरी केस अगर पर समय कंस्यूमर तीन अल कंस्यूमर पल आउटकम्स ओके अब इवे ना रु प्रोबिलिटी पर नयी डॉलर्स कदल सीरों डॉलर अब इतना वो अब आीमान अदुस മനസ്സിലായി അപ്പോൾ ഇങ്ങനെയുള്ള അൺസർട്ടൻ ആയിട്ടുള്ള ഇവൻസിൽ ഒരു കൺസ്യൂമർ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നു അതുമായിട്ട് വരുന്ന പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതിനകത്ത് ഇത്രേ നമുക്ക് പറയാനുള്ളൂ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റിയിൽ ഓക്കേ അത് ലോട്ടറി ബെറ്റ് ഗാംബ്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക അല്ലേ ചൂതുകളി വാതുവയ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ബെറ്റിൽ ഏർപ്പെടുക അതൊക്കെയാണ് ട്ടോ ഇതിനകത്ത് വരുന്നത് ഓക്കേ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഹൈപ്പോതെസിസ് നമുക്ക് പഠിക്കണം ഏതൊക്കെയാണ് ബെർണോളി ഹൈപ്പോതെസിസ് മാർക്കോവിസ് ഫ്രീഡ്മാൻ സാവേജ് ന്യൂമൻ മോർഗൻസ്റ്റൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കേ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് വരെയുമാണ് ഈ ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റിക്ക് അകത്ത് വരുന്ന കാര്യങ്ങൾ അതാണ് സ്റ്റുഡൻസിന് എല്ലാ ഡൗട്ട് ഉള്ളതിനകത്ത് എന്തൊക്കെ പഠിക്കണം ഓക്കേ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ബെർണോളിസ് ഹൈപ്പോതെസിസ് മാർക്കോവിസ് ഹൈപ്പോതെസിസ് ഫ്രീഡ്മാൻ സാവേജ് ന്യൂമൻ മോർഗൻസ്റ്റൈൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അൺസർട്ടൻ ഇവന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസ്യൂമർ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത് ഡിസിഷൻ എടുക്കുന്നത് അങ്ങനെയുള്ള കുറെ ഹൈപ്പോതെസിസ് നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഓക്കേ അപ്പോൾ താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ